അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്, നമ്മൾ എല്ലാവരും തന്നെ ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളായ മൊബൈൽ ബാങ്കിങ്ങും നെറ്റ് ബാങ്കിങ്ങും എല്ലാം ഉപയോഗപ്പെടുത്തി പണമിടപാടുകൾ നടത്തുന്നവരാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അക്കൗണ്ട് നമ്പർ മാറിപ്പോകുന്നത് പോലുള്ള ചെറിയ അശ്രദ്ധ വന്നാൽ നമ്മുടെ പണം തന്നെ നഷ്ടപ്പെടും. അങ്ങനെ അറിയാതെ തങ്ങളുടെ കയ്യിൽ വന്നുപെട്ട മറ്റാരുടെയോ പണം അധിക പേരും തിരിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരക്കാരിൽ നിന്ന് ഏറെ വ്യത്യസ്തനായ നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരു യുവാവിന്റെ പ്രവൃത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. സംഭവം ഇങ്ങനെയാണ്. മൊബൈലിൽ ഒരു സന്ദേശം, 435,000 രൂപ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു മെസ്സേജ്, 400,000 കൂടി അക്കൗണ്ടിലേക്ക്. ആദ്യം സ്തംഭിച്ചു പോയി. ആർക്കോ തെറ്റുപറ്റിയതാകാം എന്ന ധാരണയിൽ ഉടനെ ബാങ്കിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. പിന്നെ ആളെ കണ്ടെത്തി തുക തിരിച്ചു കൊടുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. 2 ദിവസമെടുത്തു ഇതൊന്ന് ശരിയായി കിട്ടാൻ. സംഭവം വിവരിക്കുമ്പോഴും 835,000 രൂപ അക്കൗണ്ട് നമ്പർ മാറി തന്റെ അക്കൗണ്ടിൽ വന്നതിന്റെ അമ്പരപ്പ് മാറിയിട്ടില്ല ടാക്സി ഡ്രൈവറായ അന്തിക്കാട് കല്ലിട വഴിയിലെ മാണിക്കത്ത് ശരത്തിന്. സഹോദരിയുടെ വിവാഹത്തിനായി സ്വർണമെടുക്കാൻ വെച്ച തുക ഫോണിലൂടെ കൈമാറുമ്പോഴാണ് നിലമ്പൂർ സ്വദേശി അർഷാദ് അഹമ്മദിന്റെ പണം ശരത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത്. അർഷാദ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കും മുമ്പേ ശരത്ത് തന്റെ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുമായി ബന്ധപ്പെട്ടിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. തുടർന്ന് അന്തിക്കാട് SIയുടെ നിർദ്ദേശപ്രകാരം ബാങ്കുമായി ബന്ധപ്പെട്ട് പണം കൈമാറാമെന്ന ധാരണയിലെത്തി. ഇതിനിടെയാണ് പണം നഷ്ടപ്പെട്ട വിവരം അർഷാദ് മനസ്സിലാക്കി തന്റെ ബാങ്കുമായി ബന്ധപ്പെടുന്നത്. വണ്ടി ഓടാതെ 2 ദിവസമായി തൃശൂരിലെ ബാങ്കിൽ തന്നെയായിരുന്നു. നടപടിക്രമങ്ങളും RBI നിബന്ധനകളുമെല്ലാമായി ബുധനാഴ്ചയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. നമ്മളെ കുറിച്ച് ബുദ്ധിമുട്ടിയാലും ഒരു കുടുംബത്തിന് ആശ്വാസമാകുവാൻ കഴിഞ്ഞല്ലോ. ശരത്തിങ്ങനെ പറഞ്ഞു നിർത്തുന്നു. സ്വന്തമായി ടാക്സി ഉണ്ടായിരുന്ന ശരത്ത് കോവിഡ് കാലമായപ്പോൾ ഓട്ടം കുറഞ്ഞതോടെ ടാക്സി ഡ്രൈവറായാണ് ജോലി ചെയ്യുന്നത്. ഓട്ടമില്ലാതായപ്പോൾ ലോൺ തിരിച്ചടവും ടാക്സും അടയ്ക്കാൻ ഏറെ ബുദ്ധിമുട്ടി. അച്ഛനും അമ്മയും ഭാര്യയും അനുജത്തിയും അച്ഛമ്മയും അടങ്ങുന്നതാണ് ശരത്തിന്റെ കുടുംബം. ജീവിതത്തിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും തന്റെ അക്കൗണ്ടിലേക്ക് വന്ന വലിയ തുക ഉടമയ്ക്ക് തിരിച്ചു നൽകാൻ ശരത്ത് കാണിച്ച മനസ്സ് പ്രശംസനീയം തന്നെയാണ്. എന്തെങ്കിലും ഒന്ന് കളഞ്ഞു കിട്ടിയാൽ മുമ്പും പിമ്പും ആലോചിക്കാതെ അതിന്റെ ഉടമസ്ഥന്റെ വിഷമം മനസ്സിലാക്കാതെ പോക്കറ്റിലിട്ട് കടന്നു കളയുന്ന ആളുകൾ ധാരാളമുള്ള ഈ കാലത്ത് ശരത് എന്ന യുവാവ് നമുക്കെല്ലാവർക്കും ഉത്തമ മാതൃകയാണ്. കാലം ഇത്രയേറെ ദുഷിച്ചിട്ടും മനസ്സിലെ നന്മ പറ്റാത്ത ഇത്തരം ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ഇറങ്ങാതെ നമ്മൾ എല്ലാവരും തിന്നും കുടിച്ചും ജീവിതം ആസ്വദിച്ചു മുന്നോട്ടു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരത്തിന്റെ ഈ സൽക്കർമ്മത്തിനുള്ള അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതുപോലുള്ള മാതൃകാപരമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.